മരക്കൊമ്പിലേക്ക് പറക്കുന്ന പക്ഷി. അപ്ലിക്കേഷനിൽ ഗ്രാഫിക്സിൽ സിൻഫിക്സ് സ്റ്റുഡിയോ തുറക്കുക. ചിത്രങ്ങൾ നമുക്കിതിൽ വരക്കാം. അതിനു പുറമെ മുൻകൂട്ടി തയ്യാറാക്കിയ ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് കൊണ്ടുവരികയും ചെയ്യാം. അതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിൽ സ്റ്റാൻഡേർഡ് 10-ൽ ആനിമേഷൻ റിസോഴ്സസിൽ ആനിം ഇമേജസ് എന്ന ഫോൾഡറിൽ നിറയെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. BG എന്ന ഈ ബാക്ക്ഗ്രൗണ്ട് കളർ, BG.png എന്ന ബാക്ക്ഗ്രൗണ്ട് കളർ ബാക്ക്ഗ്രൗണ്ട് ചിത്രം സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ആ ചിത്രം ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാൻഡിലുകൾ കാണാം. ഈ ചുവന്ന ഹാൻഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചിത്രത്തിൻ്റെ വലിപ്പം നമുക്ക് കൂട്ടാവുന്നതാണ്. ക്യാൻവാസ് മൂടത്തക്ക വിധം ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുക. ഇനി ഇതേ ക്യാൻവാസിലേക്ക് തന്നെ, ഇതേ ബാക്ക്ഗ്രൗണ്ടിലേക്ക് തന്നെ നമുക്കൊരു പക്ഷിയുടെ ചിത്രം കൂടെ ഇമ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പക്ഷിയുടെ ചിത്രം ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി ഈ പക്ഷി ഈ മരക്കൊമ്പിലേക്ക് പാറി വരുന്ന ഒരു ചിത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഹാൻഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാറ്റുന്നു. അതുപോലെ ഇതിൻ്റെ വലിപ്പം ഇതിൽ പിടിച്ച് നമുക്ക് ചെറുതാക്കാവുന്നതാണ്. അതുപോലെ മറ്റ് ഹാൻഡിലുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചിത്രത്തിനുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇത്തരത്തിൽ പക്ഷിയെയും ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ ക്യാൻവാസിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഒരു കീ ഫ്രെയിം നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ 120-ാമത്തെ ഫ്രെയിമിലും ആഡ് എ ന്യൂ കീ ഫ്രെയിം എന്ന ഈ ബട്ടൺ ഉപയോഗിച്ച്, ആഡ് ന്യൂ കീ ഫ്രെയിം എന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 120-ാമത്തെ ഒരു ഫ്രെയിമും ഇവിടെ ആഡ് ചെയ്യാം. 1-ാമത്തെ ഫ്രെയിമിൽ പക്ഷി ഇവിടെയാണെങ്കിൽ 120-ാമത്തെ ഫ്രെയിം ആകുമ്പോഴേക്കും പക്ഷി ഈ മരക്കൊമ്പിലേക്ക് പാറി വരുന്ന ഒരു സീനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിനുവേണ്ടി ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം 120-ാമത്തെ ഫ്രെയിമിലേക്ക് ഈ പക്ഷിയെ ഇത്തരത്തിൽ നമ്മൾ കൊണ്ടുവരുന്നു. അതേസമയം തന്നെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടും ഇതുപോലെ നീക്കാവുന്നതാണ്. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ വലുപ്പം കൂട്ടാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് നീക്കി ബാക്ക്ഗ്രൗണ്ടിൻ്റെ വലുപ്പം കൂട്ടി പക്ഷിയുടെയും വലുപ്പം നമുക്ക് കൂട്ടാം. അങ്ങനെ പക്ഷി ഈ മരക്കൊമ്പിൽ വന്ന് ഇരിക്കുന്ന രൂപത്തിൽ നമുക്കിതിനെ സെറ്റ് ചെയ്യാൻ കഴിയും. ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്തുകൊണ്ട് സീക്ക് ടു ബിഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ കൃത്യമായി ഈ പക്ഷി ഇതിലേക്ക് വന്ന് ഇരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഫയലിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണാവുന്നതാണ്. ഇത്തരത്തിൽ ഒരു പക്ഷി മരക്കൊമ്പിലേക്ക് വന്ന് ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു ആനിമേഷൻ ചെയ്യുക. ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആനിമേഷന് നമുക്ക് S3 എന്ന് പേര് നൽകിക്കൊണ്ട് ആനിമേഷൻ എന്ന സ്റ്റുഡൻസ് വർക്ക് 10-ൽ ആനിമേഷൻ എന്ന ഫോൾഡറിലേക്ക് നമുക്കിത് സേവ് ചെയ്യാം. അതുപോലെ ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതൊരു FLV ഒരു വീഡിയോ ഫയലായും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. റെൻഡർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റെൻഡറിങ് എന്ന് എഴുതി വരുന്നു. റെൻഡറിങ് കഴിയുന്ന സമയത്ത് ഇവിടെ ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നു. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 10-ൽ
ആനിമേഷൻ എന്ന ഫോൾഡറിനകത്ത് ഇപ്പോൾ മൂന്ന് വീഡിയോ ഫയലുകളും മൂന്ന് സിൻഫിക്സ് സ്റ്റുഡിയോ ഫയലുകളുമാണുള്ളത്. ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക.